ഗുഡ് മോർണിംഗ്. ഞാൻ നിഷ. ഇന്ന് നമുക്ക് ബിഗോണി എന്നൊരു പ്ലാന്റിനെ പരിചയപ്പെടാം. ഈ പ്ലാന്റിന്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെ നോക്കാം. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്. നോർമലി പിങ്ക്, വൈറ്റ്, റെഡ് എന്നീ കളേഴ്സിലാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഇത് അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ 3 വെറൈറ്റി ഉള്ളൂ ഇപ്പം. പക്ഷെ വേൾഡ് വൈഡ് 1000+ വെറൈറ്റീസ് ഇത് അവൈലബിൾ ആണെന്ന് ഗൂഗിൾ പറയുന്നു. ഇതിന്റെ ലീവ്സ് നോക്കൂ, ഹാൻഡ് പെയിന്റ് ചെയ്ത പോലെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഇതിന്റെ കെയറിലേക്ക് കടക്കാം നമുക്ക്. ഇത് ഞാൻ ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. കാരണം കറക്റ്റായിട്ടുള്ള പോട്ടിംഗ് മിക്സർ യൂസ് ചെയ്താൽ ഇതിന് പ്രത്യേകിച്ച് വേറെ കൂടുതൽ കെയർ ആവശ്യമില്ല. അതായത് നമ്മുടെ കീടാക്രമണം തീരെ ഇല്ലാത്തൊരു പ്ലാന്റാണ്. അപ്പം ഫസ്റ്റ് ഇതിൻ്റെ പോട്ടിംഗ് മിക്സറിലേക്ക് കടക്കാം. കാരണം പോട്ടിംഗ് മിക്സർ കറക്റ്റായാൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സർ കൊക്കോപീറ്റ, ചാണകപ്പൊടി, പിന്നെ ചരല്. ചരൽ യൂസ് ചെയ്യാൻ കാരണം വെള്ളം കെട്ടിക്കിടന്നാൽ ചീഞ്ഞു പോകുന്ന ചെടിയാണിത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടുകളും യൂസ് ചെയ്യണം. അതായത് ഹോൾസ് അധികമുള്ള പോട്ടിലാണ് ഇത് പ്ലാന്റ് ചെയ്യേണ്ടത്. ചരല് ഇല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സാധാരണ മണ്ണലിൻ്റെ കൂടെ, മണ്ണിൻ്റെ കൂടെ പേർലൈറ്റ്, പേർലൈറ്റ് എന്നുള്ള സാധനം മിക്സ്ചർ നമുക്ക് നഴ്സറീസ് നിന്ന് വാങ്ങാൻ കിട്ടും, അത് കൂടുതലായിട്ട് ചേർത്തിട്ട് നട്ടാൽ മതി. അപ്പം പോട്ടി മിക്സ്ചർ പറഞ്ഞു. ഇനി വേണ്ടത് സൺലൈറ്റ്. ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടാത്ത പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഡി ഏരിയാസ് ഇത് ഭംഗിയായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഫെർട്ടിലൈസർ. ഫെർട്ടിലൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്. ഉണങ്ങിയ ചാണകപ്പൊടി മന്ത്ലി വൺസ് കടക്കാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം. സ്റ്റെം കട്ടിംഗ് വഴി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാം നന്നായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോട്ടിംഗ് മിക്സ്ചറിലേക്ക് സ്റ്റെം കട്ട് ചെയ്തിട്ട്, അതായത് ഒരു സ്റ്റെം കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതിയാവും. നെക്സ്റ്റ് ലീഫ് പ്രൊപ്പഗേഷൻ. ഞാൻ ലീഫ് പ്രൊപ്പഗേഷനാണ് ഈ പ്ലാന്റിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം സ്റ്റെം പ്രൊപ്പഗേഷനേക്കാളും വേഗത്തിൽ ലീഫ്, ഒരുപാട് ലീഫുകൾ ഒരുമിച്ചുണ്ടാവും. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലീഫ് എടുക്കുക, അതിന് താഴെ സ്റ്റെം 1 ഇഞ്ച് നീളത്തിൽ അതിൽ സ്റ്റെം അവൈലബിൾ ആയിരിക്കണം. എന്നിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ്ചറിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഇറക്കി വെക്കുക. അതിൻ്റെ മീതെ മണ്ണിടുക. അതിനുശേഷം തണലത്തേക്ക് മാറ്റി വയ്ക്കുക. പുതിയ ലീഫുകൾ അതിൻ്റെ മിഡിൽ പോർഷൻ നാട്ടോ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് വെറൈറ്റിയാണ്. ഗ്രീൻ സോഫ്റ്റ് ആൻഡ് സിൽക്കി ലീവ്സ് ആണ് ഇതിന്. ഇത് കണ്ടാൽ നമുക്കൊന്ന് ടച്ച് ചെയ്യാൻ തോന്നും. ഇതും ലീഫ് പ്രൊപ്പഗേഷൻ അതുപോലെ സ്റ്റെം പ്രൊപ്പഗേഷൻ ഒക്കെ പോസിബിൾ ആണ് ഇതിനും. ഇനി അടുത്ത വെറൈറ്റി നോക്കാം. ഇത് മെറ്റാലിക് പിങ്ക് കളറാണ്. ഇതിൻ്റെ താഴ്ഭാഗം, അതായത് ലീഫിൻ്റെ താഴ്ഭാഗം റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാട്ടറിംഗ് പറഞ്ഞു. ഡെയിലി വാട്ടറിംഗ് ആവശ്യമാണ് ഈ പ്ലാന്റിന്. പോട്ടിംഗ് മിക്സ്ചർ പറഞ്ഞു, ഫെർട്ടിലൈസർ പറഞ്ഞു. ഇനി ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ട് യൂസ് ചെയ്യാം, വോൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം, സാധാരണ പോട്ടായിട്ട് വെക്കാം. ലീഫ് പ്രൊപ്പഗേഷൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. 1 ഇഞ്ച് നീളത്തിൽ സ്റ്റെം നിലനിർത്തിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലീഫ് എടുക്കുക. അത് നേരത്തെ പറഞ്ഞ പോട്ടിംഗ് മിക്സ്ചർ എടുത്തിട്ട് അതിലേക്കൊന്ന് കുത്തി വെച്ചിട്ട് മീതെ മണ്ണിടുക, തണലത്ത് വയ്ക്കുക. അത്ര തന്നെ ഉള്ളൂ. ബിഗിനേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റാണിത്. കാരണം കറക്റ്റ് പോട്ടിംഗ് മിക്സ്ചർ യൂസ് ചെയ്താൽ ഇതിന് വേറെ കീടാക്രമണം ഒന്നും സാധാരണ വരാറില്ല. ഞാനിത് വോൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ബിഗോണിയ മാത്രമല്ല, എല്ലാ ബിഗോണിയസും ഒരു ഇങ്ങനെ ലൈൻ ലൈനിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഈ പ്ലാന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളർത്താനായിട്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്ര തന്നെയുള്ളൂ ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം ഇത് ഇന്നലത്തെ മഴയിൽ, ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം വന്ന ഒരു ആമക്കുട്ടനാണ്.
ഇവിടെ ഞങ്ങളുടെ ഇവിടെ മഴ കഴിയുമ്പോൾ എപ്പോഴും ആമകൾ വരാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പൊക്കോളൂ ഇത്. പുഴകളൊക്കെ ഉള്ളത് കൊണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ടേക്ക് കെയർ, ബി സേഫ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നവരെ ബൈ ബൈ.